വന്ദേ ഭാരത് കേരളത്തിന് ലഭിച്ചതിൻ്റെ സന്തോഷവും ആഘോഷവുമാണ് നാടെങ്ങും നടക്കുന്നത്. എന്നാൽ 10 വർഷത്തോളമായി കേരളത്തിന് വാഗ്ദാനം ലഭിച്ച ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ഇപ്പോഴും തീരുമാനമാകാതെ കിടക്കുകയാണ്. ആരോഗ്യമേഖലയിൽ മുൻപന്തിയിലാണെന്ന് തെളിയിക്കപ്പെട്ട കേരളത്തിന് ഇപ്പോഴും കിട്ടാക്കനിയായി എയിംസ് മാറിയിരിക്കുന്നു. ഇന്ത്യയിലെമ്പാടുമായി 23 എയിംസ് പ്രവർത്തിച്ചു വരുമ്പോഴും നാളെ ഇത് കിട്ടും എന്ന് കേരളം കാത്തിരിക്കുന്നു. എയിംസ് എന്നത് ഒരു ആശുപത്രിയല്ല, മറിച്ചൊരു ഗവേഷണ സ്ഥാപനം കൂടിയാണ്. ഇത്തരത്തിൽ കേരളത്തിൽ എടുത്തു പറയാനുള്ള ഏക സ്ഥാപനം തിരുവനന്തപുരത്തിലെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. ജീവിതശൈലീ രോഗങ്ങളിലും ക്യാൻസറിലും ദിനം പ്രതി കേരളം മുന്നോട്ട് കുതിക്കുകയാണ്. റോഡ്, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യങ്ങളുള്ള 200 ഏക്കർ സ്ഥലം കണ്ടെത്തി നിർദ്ദേശിച്ചാൽ കേരളത്തിന് എയിംസ് നൽകാമെന്ന് കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോട്, കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങൾ അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഇവിടെ തങ്ങളുടെ മേഖലയിൽ എയിംസ് വേണമെന്ന് ഓരോരുത്തരും അവകാശം ഉന്നയിച്ചതോടെ ഇതിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ കേന്ദ്രം ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ഒടുവിൽ കോഴിക്കോട് കിനാലൂരിൽ വ്യവസായ പാർക്കിനായുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSIDC 183.46 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 2000 കോടി ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ വമ്പൻ പദ്ധതി ലഭിച്ചാൽ കേരളത്തിനത് വലിയൊരു നേട്ടമായിരിക്കും. എയിംസിനായി തിരുവനന്തപുരത്തിന്റെ സാധ്യതകളെ പിന്തള്ളിയാണ് ഇപ്പോൾ കോഴിക്കോടേക്ക് ഇത് മാറ്റിയത്. തിരുവനന്തപുരം നെട്ടുകാലത്തേരി തുറന്ന ജയിൽ കോമ്പൗണ്ടായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടിരുന്നത്. എയിംസ് തങ്ങൾക്ക് വേണമെന്ന് കാസർഗോഡുള്ളവരുടെ ശക്തമായ പ്രക്ഷോഭവും മുൻപ് തലസ്ഥാനത്ത് നടത്തിയിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഇത് പ്രയോജനപ്പെടും എന്നാണ് അവിടുത്തെ ആവശ്യത്തിന് പിന്നിലുള്ളത്. RCC മെഡിക്കൽ കോളേജ്, Bio360 ലൈഫ് സയൻസ് പാർക്ക്, HLL, ICAR, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജി ആൻഡ് ക്ലിനിക്കൽ റിസർച്ച്, സെന്റർ ഫോർ ബയോസയൻസ് ആൻഡ് നാനോ സയൻസ്, നാഷണൽ ഹൈവേ 66, ഔട്ടർ റിംഗ് റോഡ്, ഗ്രീൻഫീൽഡ് ഹൈവേ, എയർപോർട്ട് എന്നിങ്ങനെ ഭാവിയിലേക്കുള്ള എല്ലാ സാധ്യതകളുമുള്ള തിരുവനന്തപുരത്തെ തഴഞ്ഞാണ് എയിംസ് കോഴിക്കോടേക്ക് പോയത്. മധ്യകേരളത്തിൽ എയിംസ് വരുന്നത് എല്ലാ മേഖലയിലുള്ളവർക്കും പ്രയോജനപ്പെടും എന്നതാണ് ഇതിനു പിന്നിലെ വാദം. എവിടെയായാലും ശരി തന്നെ, കേരളത്തിനൊരു എയിംസ് ലഭിക്കുന്ന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ട സമയമാണിത്. ഇതിനായി ശക്തമായ സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്തുകയും വേണം. ഇനി എയിംസ് വന്നാലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. സൗജന്യമായി വിദഗ്ധ ചികിത്സ, ലോകോത്തര ഗവേഷണം, പ്രഗത്ഭരായ ഡോക്ടർമാർ, മെഡിക്കൽ പരിശീലനം, 780 കിടക്കകളുള്ള ആശുപത്രി, 20 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം, 200 MBBS സീറ്റുകൾ, മികച്ച നേഴ്സിംഗ് പഠനം, ബ്രെയിൻ ബയോ ബാങ്കുകൾ, അങ്ങനെ നിരവധി പ്രത്യേകതകൾ എയിംസിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുന്നതാണ്. നമുക്ക് പ്രതീക്ഷയോടെ എയിംസിനായി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകുക. നന്ദി, നമസ്കാരം.